വിശ്വനാഥൻ പറയുന്നു, പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പിതാവ് ആരെയും വിധിക്കുന്നില്ല. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, പിതാവ് ആരെയും വിധിക്കുന്നില്ല. നമ്മൾ എത്രയോ പേരെയാണ് ഓരോ ദിവസം വിധിച്ചുകൊണ്ടിരിക്കുന്നത്, വധിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാവ് കൊണ്ട് എന്നുള്ളതാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. നമ്മൾക്ക് നമ്മുടെ കൺമുമ്പിൽ കാണുന്നതനുസരിച്ച്, നമ്മുടെ ഹൃദയത്തിന്റെ സാഹചര്യം അനുസരിച്ച് ഒരു വ്യക്തിയെ നമ്മൾ ഇങ്ങനെ വിധിച്ച് നമ്മൾ നശിപ്പിക്കുന്നില്ലേ എന്നുള്ളതാണ്. ഇല്ല, കാര്യമൊന്നുമില്ല കേട്ടോ, അവൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തോരമുണ്ടാകും. നമ്മളുടെ കൂടെ ആയിരിക്കുന്ന, ചുറ്റുപാടുമായിരിക്കുന്ന നമ്മുടെ കൂട്ടുകാരാകാം, വ്യക്തിബന്ധങ്ങളാകാം, മക്കളാകാം. നമ്മുടെ മക്കളിൽ തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇളയ പുത്രൻ കാര്യമൊന്നും ഉണ്ടാവാൻ വഴിയില്ല, അവൻ അവൻ്റെ കാര്യം നോക്കും. ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യം, അല്ലെങ്കിൽ മൂത്തുപുത്രനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഇടയിലുള്ള ആരെങ്കിലേയും കുറിച്ച് നമ്മൾ ഓർക്കേണ്ട കാര്യം, പിതാവ് പോലും വിധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാ വിധിക്കുന്നത്? നമ്മൾ വിധിക്കുന്നത് പോലെ ആയിരിക്കും കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ്. അച്ഛൻ്റെ ഒരു അനുഭവം അച്ഛൻ പങ്കുവെക്കുമ്പോൾ, ക്ലാസ്സിൽ അധ്യാപകൻ, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിൽ അധ്യാപകൻ എന്നും ഒരു കുട്ടിയെ മരം മണ്ടൻ എന്നാണ് വിളിക്കുക. അവന് പഠിക്കാൻ പറ്റുന്നില്ല, അവസ്ഥയാണ്, വളരെ ബുദ്ധിമുട്ടാണ്. അവൻ്റെ വീട്ടിലെ ജീവിത സാഹചര്യങ്ങളാണ്, കാരണം അപ്പൻ അസുഖമായി കിടക്കുന്നത് കൊണ്ട് അവൻ അതിരാവിലെ എഴുന്നേറ്റ് പശുവിനെ കറക്കണം, അതുപോലെ തന്നെ പേപ്പർ ഇടാൻ പോകണം, ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അവൻ ഈ ക്ലാസ്സിലേക്ക് കടന്നു വരാൻ. പക്ഷേ ഈ അധ്യാപകൻ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന കുഞ്ഞിനെ എന്ത് നന്നായിട്ട് പുകഴ്ത്തു, അവൻ ക്ലാസ്സിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, വന്നില്ലെങ്കിൽ വിളിച്ചു ചോദിക്കുന്നു, എന്തെങ്കിലും അസുഖമായി കഴിഞ്ഞാൽ സ്നേഹത്തോടെ തലോടുന്നു, ഇതൊക്കെ ചെയ്യുന്നു. എന്നാൽ ക്ലാസ്സിലെ പഠിക്കാത്ത കുഞ്ഞ് കാണുമ്പോൾ അവനെ മരമണ്ടൻ എന്നല്ലാതെ ഒരു വാക്ക് പോലും, അവൻ്റെ പേര് വിളിച്ച ഒരു ദിവസം പോലുമില്ല. എന്നാൽ കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ ആ നാട്ടിലെ ഏറ്റവും പണക്കാരനായ വ്യക്തി ഈ മരമണ്ടനാണ്, ഈ മരമണ്ടനാണ്, ഈ മരമണ്ടന എന്ന് വിളിച്ച ഈ വ്യക്തി ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനായി. ഈ അധ്യാപകൻ ഒരു ക്യാൻസർ വന്ന് ബാധിച്ചു കഴിഞ്ഞപ്പോൾ ഈ മരമണ്ടനെ ഉണ്ടായിരുന്നുള്ളൂ സഹായിക്കാൻ എന്നുള്ളതാണ്. ഈ മരമണ്ടനെ ഉണ്ടായിരുന്നുള്ളൂ സഹായിക്കാൻ, നെഞ്ചോട് ചേർത്ത് വെച്ച, അല്ലെങ്കിൽ നെഞ്ചിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന ആ മോൻ എവിടെ പോയി എന്ന് പലപ്പോഴും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തെ നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ വിധിച്ച് തള്ളിക്കളയുന്ന ചില വ്യക്തികളുണ്ട്, അവരെയൊക്കെ ദൈവം ഉയർത്തി നമ്മളെ അനുഗ്രഹമാക്കി മാറ്റും. അതുകൊണ്ട് ആരെയും വിധിക്കാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കണമെന്നുള്ളതാണ്. ന്യൂമാൻ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എഴുതി വെക്കുന്ന നല്ലതാണ്. ന്യൂമാൻ പറയുന്നത് എങ്ങനെയാ, ആരാണ് ഒരു ജെന്റിൽമാൻ? എ ജെന്റിൽമാൻ ഈസ് ദ വൺ ഹു നെവർ ഇൻഫ്ലിക്ട്സ് പെയിൻ ഓൺ അതേഴ്സ്. ആർക്കും വേദന കൊടുക്കാത്ത, ആരെയും വേദനിപ്പിക്കാത്ത, ആരെയും മുറിപ്പെടുത്താത്ത ഒരു വ്യക്തിയാണ് യഥാർത്ഥ ജെന്റിൽമാൻ എന്ന് പറയുന്നത്. ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം.